നമസ്കാരം, ഞാൻ ഗ്രീൻസ് ജോർജ്. അത്യുന്നതനായ ഒരു നേതാവിന്റെ മകൻ എതിരാളികളുടെ പക്ഷത്തേക്ക് കൂറുമാറിയപ്പോൾ അക്കാര്യത്തിൽ ഏറ്റവും അധികം ദുഃഖം രേഖപ്പെടുത്തിയതും എതിരാളികൾ തന്നെയാണ്. അതിന്റെ നേർക്കാഴ്ചകളാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം വരുന്നു എന്നതിന്റെ സന്തോഷത്തിലാണ്. കെട്ടിയിറക്കുകാരും ഡൽഹി ലോബിക്കാരും പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്തോറും പാർട്ടി അത്രത്തോളം പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കോൺഗ്രസ് വൃന്ദങ്ങൾ കരുതുന്നത്. അവരെല്ലാം യൂറോപ്യൻ ലോബികളുടെ കൂടെയും വിദേശ രാജ്യങ്ങളിലെ ഡീൽ മേക്കർമാരുടെ കൂടെയും കൂടി കോൺഗ്രസ് പാർട്ടിയുടെ ലേബൽ അവരവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു പോന്നു. പിന്നീട് ഭരണമില്ലാതായപ്പോൾ പുതിയ പച്ചപ്പ് തേടിക്കൊണ്ട് മറുകണ്ഠം ചാടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആന്റണി എന്ന കോൺഗ്രസ്സുകാരൻ ഈ വക ഡീലുകാർക്ക് മുന്നിൽ ഒരിക്കലും തല വെച്ചു കൊടുത്തിട്ടില്ല എന്നതാണത്. അങ്ങനെ ആന്റണി ചെയ്തിരുന്നുവെങ്കിൽ മകൻ ഇപ്പോൾ ആന്റണിയുടെ വാലാട്ടിയായി പിന്നാലെ തന്നെ ഉണ്ടാകുമായിരുന്നു. കടിഞ്ഞൂൽ സന്തതിയായി വളർന്ന അനിലിന് ഇംഗ്ലീഷ് നന്നായി അറിയാവുന്നതുകൊണ്ട് ലോക നേതാക്കളുടെ കൂടെയും ഡിപ്ലോമാറ്റുകളുടെ കൂടെയുമൊക്കെ സഹവർത്തിത്വം പുലർത്തുവാൻ സാധിച്ചു. അപ്പൻ പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ സെക്യൂരിറ്റി പ്രോട്ടോകോൾ കാരണം ഡിപ്ലോമാറ്റുകളുടെ കൂടെയൊന്നും കറങ്ങി നടക്കുവാനോ അവരെ കാണുവാനോ അനിലിന് സാധിച്ചിരുന്നല്ല. അനിൽ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭരണവും പ്രതിരോധവും ഒക്കെ പോയിരുന്നു. ചണ്ടിയായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാധാരണ ന്യൂജൻ പിള്ളേരെ പോലെ തന്നെ കൂടുതൽ പച്ചപ്പുള്ളിടത്തേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കാലോചിതമായ തിരഞ്ഞെടുപ്പ് നടത്തിയ ഒരു മിടുക്കൻ, അതാണ് അനിൽ ആന്റണി. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കടിഞ്ഞൂൽപ്പൊട്ടന്മാരെ മാത്രം കണ്ടെത്തി പ്രൊഫഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് നിശ്ചയിക്കുന്ന ശശി തരൂരിനാണ് അനിൽ ആന്റണി വിഷയത്തിൽ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ യുഗം തുടങ്ങിയപ്പോൾ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് UDF അണികൾ തന്നെയായിരുന്നു. ഗൾഫിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലും UKയിലെയും ഒക്കെ കോൺഗ്രസ് ലീഗ് അണികൾ UDFനായി അഹോരാത്രം പ്രയത്നിച്ചിരുന്നു. പക്ഷേ അവരെയൊന്നും ആരും കണ്ടതായി നടിച്ചില്ല. അതിനു കാരണം അന്നൊന്നും ഒരു നേതാവിനും സോഷ്യൽ മീഡിയ അറിയില്ലായിരുന്നു എന്നതാണ്. അന്നും ശശി തരൂർ മാത്രം ട്വിറ്ററിൽ തന്റെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് കൊണ്ട് കളിച്ചിരുന്നു. കോൺഗ്രസിന് വേണ്ടി രാവും പകലും പോസ്റ്റർ ഉണ്ടാക്കിയും കമന്റുകൾ ഇട്ടുമൊക്കെ പാർട്ടി വർക്ക് ചെയ്തിരുന്ന സജുവിനെ പോലുള്ളവരെ RSS വാട്സപ്പ് ഗ്രൂപ്പുകാർ തലച്ചോറിൽ ചാണകം തളിച്ചുകൊണ്ട് അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. സോഷ്യൽ മീഡിയ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ അതിനു പറ്റിയ പുതിയ എഴുത്തുകാരെയും തള്ളുകാരെയും കണ്ടെത്തി പാർട്ടിയെ വളർത്തുവാൻ ഉപയോഗിച്ചു വന്നു. ആളിൽ കുറവുള്ള RSS പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ ആളുകളെ അണിനിരത്തി. UDFന് വേണ്ടി പണ്ട് മുതലേ VT ബൽറാമും ഷൈനി രഞ്ജൻ മോളിയും രാഹുൽ മങ്കൂട്ടവും വീണാ നായരും പോരാളി വാസുവും ഒക്കെ സോഷ്യൽ മീഡിയ പോരാളികളായുണ്ട്. അങ്ങനെയുള്ള മത്സരബുദ്ധി സോഷ്യൽ മീഡിയകളിൽ നിൽക്കുമ്പോഴാണ് ശശി തരൂർ ഒരു വിട്ടിയെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏൽപ്പിക്കുന്നത്. അന്നേ പോരാളി വാസുമാർ ഇക്കാര്യത്തിന് എതിരായിരുന്നു. അവരത് തുറന്നു പറയുകയും ചെയ്തു. ചിലരെ കൂട്ടുപിടിച്ച് കേരളത്തിലെ 25% വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം വിലയ്ക്ക് വാങ്ങാമെന്ന വ്യാമോഹം BJP നഷ്ടപ്പെട്ടപ്പോൾ അവർ കണ്ടെത്തിയ ഒരു തുറുപ്പ് ചേട്ടാണ് അനിൽ ആന്റണി എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ശത്രുക്കൾ പറയുന്ന ചാണകക്കുഴിയിലേക്ക് അനിൽ ആന്റണിയും ഇപ്പോൾ എടുത്തു ചാടിയിരിക്കുകയാണ്. എന്തായാലും ആന്റണിക്ക് ഒരു കാര്യത്തിൽ മാത്രം ആശ്വസിക്കാം. അദ്ദേഹം ഡൽഹിയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും അഴിമതി ചെയ്യുകയോ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ മകൻ അച്ഛനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPയിലേക്ക് പോകില്ലായിരുന്നു. ക്രൈം ഓൺലൈൻ, കൊച്ചി.